പ്രൈസ് ർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് ഈ നവംബർ മാസം പതിനെട്ടാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ സർവ്വശക്തനായ ദൈവം ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം ഹാലിൽ സ്തോത്രം 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 കഴിഞ്ഞ പ്രഭാതം മുതൽ ഈ പ്രഭാതം വരെ നമ്മളെ കാത്തുപരിപാലിച്ച് കർത്താവിന് നിറഞ്ഞ ഹൃദയത്തോടെ സന്തോഷത്തോടെ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം അനേകം അനർത്ഥങ്ങളും അപകടങ്ങളും ഒക്കെ വരാമായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ നമ്മളെ സൂക്ഷിച്ച് ഈ പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിന്റെ പൊൻമുഖത്തേക്ക് നോക്കി ആരാധ്യനായവനെ സ്തുതികൾക്ക് യോഗ്യനായവനെ സർവ്വശക്തനായവനെ സർവ്വവല്ലഭനായവനെ സ്തുതിക്കുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് തന്ന നല്ല സമയങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാൻ ചേർന്ന് നമുക്ക് കർത്താവിനൊന്ന് നന്ദി പറയാം സങ്കീർത്തനക്കാരൻ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനങ്ങൾ അതിൻ്റെ ഒന്നാം ഭാഗം പറഞ്ഞ് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നീക്കുമുള്ളത് അമ്മേൻ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കും ത് ഈ പ്രഭാതത്തിൽ ആ നല്ല ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ഏറ്റവും ശ്രേഷ്ഠമായി നമ്മളെ നടത്തുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം അമ്മയെ അത്ഭുതകരമായി നമ്മളെ സൂക്ഷിക്കുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ഈ കർത്തൃ ദിവസത്തിന്റെ പ്രഭാതത്തിൽ ഒരുമനപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സമയങ്ങളിൽ നിന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിലും ഞങ്ങൾ ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുക കർത്താവെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും വ്യക്തി യും അങ്ങയുടെ കരം നീട്ടി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പകർന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശക്തി പകർന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണമേ അവരുടെ ആവശ്യങ്ങളിൽ അവരുടെ ജീവിതത്തിന്റെ വിഷയങ്ങളുടെ മേൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കഥാവിന്റെ കൃപ കൂടെയിരിക്കണമേ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യണമേ രണ്ടാമതായി കഥാവെ ഈ പ്രഭാതത്തിൽ മൈഗ്രീനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ െ ഭിക്കുന്നു കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്ത് വിടുതൽ കൊടുത്ത് കർത്താവ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു ഇനിയും മേലാൽ അവരെ ഉപദ്രവിക്കുവാൻ അനുവദിക്കാതെ ദണ്ഡിപ്പിക്കുവാൻ അനുവദിക്കാതെ കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറയുന്നു കർത്താവ് വിടുവിച്ചതിനായിട്ട് നന്ദി തുടർന്ന് വീണ്ടും ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഇന്ന് കർത്തൃ ദിവസമാണല്ലോ ലോകമെമ്പാടും കർത്താവിനെ ആരാധിക്കുന്ന ദിവസമാണല്ലോ എല്ലായിടത്തും സഭായോഗങ്ങളിൽ ദൈവത്തിന് വലിയ മഹത്വം ഇറങ്ങുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അഭിഷെക്തന്മാരെ അതിശക്തമായി ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു തന്റെ ജനത്തെ തക്ക സമയത്ത് കൂട്ടി വരുത്തുന്നതിനായി സ്തോത്രം ശത്രു ആരെയും തൊടുവാനോ നോക്കുവാനോ സമ്മതിക്കാതെ ദൈവത്തിൻ്റെ ദൂതന്മാർ എല്ലാവരെയും കാവൽ ചെയ്യുന്ന ദൈവിക വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി പറയുന്നു കൃപയിൽ പൊതിയണം അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേ ആമീൻ ആമീൻ കഥാവ് എല്ലാവരും ധാരാളമായിട്ട് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ എല്ലാവരും സഭായോഗങ്ങൾക്ക് പോകണം നിങ്ങൾക്ക് ഇന്ന് സഭായോഗമാണ് എങ്കിൽ നിങ്ങളുടെ സഭായോഗത്തെ ഒരു കാരണവശാലും ഉപേക്ഷയായി വിചാരിക്കരുത് എന്ത് വന്നാലും നിങ്ങളുടെ സഭായോഗത്തിന് ഊഹി ആരാധിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ് കഥാവിൻ്റെ കരം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ ഓരോ കുടുംബങ്ങളിലും പ്രവർത്തിക്കട്ടെ അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് അറിയിക്കുന്ന ചില സന്ദേശങ്ങളെ കേൾക്കാൻ നമുക്ക് ഒന്ന് രണ്ട് വാക്കി നമുക്ക് വായിക്കാം വായിക്കാം ഒന്ന് സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് ഇപ്പം നമ്മൾ വായിച്ച ഭാഗത്തുനിന്ന് അതിന്റെ അഞ്ചാം ഭാഗം പറഞ്ഞു ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു യഹോവ എന്നെ വിശാല സ്ഥലത്താക്കി അപ്പം ഞെരുക്കത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ വിളിച്ചപേക്ഷിക്കുക അവൻ നമ്മളെ വിശാല സ്ഥലത്തിലേക്കാകും ഞെരുക്കത്തിലാണോ ഇന്ന് പ്രഭാതത്തിലിരിക്കുന്നത് ഏതു വിഷയത്തിൽ ഞെരുങ്ങിയിരിക്കുക ധൈര്യമായിട്ട് വിളിച്ചപേക്ഷിച്ചെ കർത്താവ് നമ്മളെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം വിശാലതകളുടെ ദൈവമാണ് അവൻ നമ്മളെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന ദൈവമാണ് മീൻ പലർക്കും പറ്റുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഞെരുക്കത്തിൽക്കും ഞെരുക്കത്തിൽ നിന്ന് മറ്റു പല വഴികൾ നോക്കും ഞെരുക്കത്തിൽ മറ്റു മറ്റു സാധ്യതകൾ ആരായെന്ന് അങ്ങനെയല്ല ഞെരുക്കത്തിൽ ഇരുന്ന് യഹോവയെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ നമ്മളെ വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ മതിയായ ദൈവം അക്കാര്യം ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞെ അപ്പൊ ഞെരുക്കത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ വിളിച്ചപേക്ഷിക്കേണ്ടത് കർത്താവിനെയാണ് അവൻ നമ്മളെ ഐ മീൻ വിശാലതയിലേക്ക് കൊണ്ടുവരും അതിന്റെ എട്ടാം ഭാഗം പറഞ്ഞു മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിച്ചു ത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത് വേദപുസ്തകത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഏതൊരു ആവശ്യമുണ്ടെങ്കിലും അമേ നമ്മളെ മനുഷ്യരിലല്ല ആശ്രയിക്കുന്നത് നമ്മൾ ദൈവമക്കളാണ് നമുക്ക് ആശ്രയിക്കുവാൻ ഒരു ഇടമുണ്ട് അത് കർത്താവായ യേശു ക്രിസ്തുവാണ് അമേ നമ്മൾ ആശ്രയിക്കേണ്ടത് മനുഷ്യനിലല്ല പണ പണത്തിലല്ല വ്യക്തികളിലല്ല ലോകത്തിലല്ല ലോകത്തിലെ സംവിധാനങ്ങളിലല്ല ലോകത്തിലെ സിസ്റ്റംസിലല്ല നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ കർത്താവിലാണ് കർത്താവേ ഞാൻ ഇങ്ങനെ ാവശ്യം എന്റെ ജീവിതത്തിലുണ്ട് കർത്താവെ അങ്ങനെ സഹായിക്കണമേ എന്ന് നമ്മൾ വാ തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമുണ്ട് അതൊന്ന് വിശ്വസിക്കാമോ ഇന്ന് പ്രഭാതത്തിൽ രോഗത്തിലാണോ നീ ആദ്യ കർത്താവിനോട് പറ ഹലോ കർത്താവെ അങ്ങനെ സൗഖ്യമാക്കാൻ മതിയായവനാണല്ലോ നിന്റെ അടിപ്പിണകളുടെ സൗഖ്യം എനിക്ക് തരണമേ എന്നങ്ങോട്ട് പറഞ്ഞാട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടറെ കുറിച്ച് ചിന്തിക്കാം പക്ഷെ സാധാരണ എന്താ എല്ലാവരും ചെയ്യുന്നത് എല്ലാവരും ആദ്യമേ ഡോക്ടറെ വിളിക്കാൻ പോവുകയാണ് അങ്ങനെ ആകരുത് മനുഷ്യരിൽ ആശ്രയിക്കരുത് മനുഷ്യരിൽ ആശ്രയിക്കുന്ന േക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത് യഹോവ ബലവും എന്റെ കീർത്തനവും ആകുന്നു അവൻ എനിക്ക് രക്ഷയായി തീർന്നു അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ ചെറിയ സന്ദേശം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ മാതാപിതാക്കളെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ആശ്രയിപ്പാൻ മറ്റൊരിടവും ഉണ്ടാകാൻ പാടില്ല നമുക്ക് ആശ്രയിപ്പാൻ ഉണ്ടാകേണ്ട ഇടം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ധൈര്യമായിട്ട് വിളിച്ചപേക്ഷിക്കുക തന്നെ വിളിച്ചപേക്ഷിച്ച് ആരെയും താൻ കൈവിട്ടില്ല നമുക്കറിയാം കാനായിലെ കല്യാണത്തിന് വീഞ്ഞാക്കുന്ന കഥ നമുക്കറിയാം ആ വീട്ടിൽ വീഞ്ഞ് തീർന്നുപോയി അവർക്ക് ആശ്രയിക്കാൻ ആ സമയത്ത് മറ്റു മാർഗങ്ങളൊന്നുമില്ല അവർക്ക് പെട്ടെന്ന് പോയി വീഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കാൻ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളില്ല വീഞ്ഞ് മേടിക്കുവാനുള്ള അല്ലെങ്കിൽ കടകളെന്നില്ല അവർ എന്തു ചെയ്തു അവർക്ക് അവർ യേശുവിൽ ആശ്രയിച്ചു അല്ലെങ്കിൽ അവർ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു നിങ്ങൾ ഇവൻ എന്തു പറഞ്ഞാലും അതുപോലെ ചെയ്യാൻ പറഞ്ഞു ഒരു കാര്യം മനസ്സിലാക്കിയേ അവർ ഉപയോഗിച്ച അവർ ഉണ്ടാക്കിയെടുത്ത വിഞ്ഞിനേക്കാൾ അല്ലെങ്കിൽ അവർക്ക് വേറെ എവിടെ നിന്നും ലഭിക്കുന്ന വീഞ്ഞിനേക്കാൾ ഏറ്റവും മേത്തരവും മഹത്തരവുമായ വീഞ്ഞ് യേശു തന്റെ വാക്കിനാൽ സൃഷ്ടിച്ചു കൊടുത്തുവെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന സഹോദര മാതാവെ പിതാവേ നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നു വിളിച്ചപേക്ഷിച്ചാട്ടെ വിളിച്ചപേക്ഷിച്ച ആരെയും ഉപേക്ഷിച്ച ചരിത്രം നമ്മുടെ കർത്താവിനില്ല ധൈര്യമായിട്ട് ചോദിച്ചാട്ടെ കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ നിങ്ങളുടെ ജോലിക്ക് വേണ്ടി ബിസിനസിന് വേണ്ടി ഒരത്ഭുതം ചെയ്യട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ചേർന്ന് വിളിച്ചാട്ടെ ലോകത്തിൽ ആശ്രയിക്കരുത് മനുഷ്യനിൽ ആശ്രയിക്കരുത് പ്രമുഖന്മാരിൽ ആശ്രയിക്കരുത് കർത്താവിൽ ആശ്രയിച്ചാട്ട് അവൻ ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി വലുത് ചെയ്യും കേട്ടോ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ കൃപ നിങ്ങളുടെ കൂടെയിരിക്കട്ടെ ഈ നെറ്റിന്റെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് ഷോർട്ട് മെസ്സേജുകൾ അയക്കുന്നത് നിങ്ങളുടെ കൃപ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൃപ കൂടെ കൂടുതൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരുവാൻ പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു യേശു ക്രിസ്തു ഇന്ന് നമ്മളിലൂടെ ജീവിക്കുന്നു രക്ഷിക്കുന്നു പ്രവർത്തിക്കുന്നു സംസാരിക്കുന്നു മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു ഗോഡ് ബ്ലസ് യു